അറുപത്തിയഞ്ചാം വയസ്സിലും കാർഷിക മേഖലയിൽ വിജയം കൊയ്യുകയാണ് വണ്ടൻമേടെ ചേറ്റുകുഴി സാൻജുവാൻ ആശ്രമത്തിലെ ഫാദർ അഗസ്റ്റിൻ പൂണെയിലിൽ. തിരക്കേറിയ ജോലിക്കിടയിലും ജൈവ കൃഷിയെ കൂടെ ചേർത്ത് പിടിക്കുകയാണ് ഇദ്ദേഹം. അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങളാണ് ഇവിടെ കൂടുതലായും കൃഷി ചെയ്യുന്നത്. ക്യാബേജ്, മുട്ടപ്പയർ, ബീട്രൂട്ട്, കത്രിക്ക, വഴുതനങ്ങ, തക്കാളി, കോവൽ, കൂടാതെ അന്യനിന്നുകൊണ്ടിരിക്കുന്ന വിവിധ ഇനം പയറുകൾ എന്നിവയൊക്കെയാണ് ഇവിടെ സുലഭമായി വിളയുന്നത്. ഇവിടെ ഇപ്പൊ ഉണ്ടാകുന്ന ക്യാബേജ്, ബീട്രൂട്ട്, ബീട്രൂട്ട് തീർന്നുകൊണ്ടിരിക്കുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, പാലക്ക്, കത്രിക്ക, വഴുതനങ്ങ, പിന്നെ തക്കാളി ഇഷ്ടംപോലെ ഒന്ന് കഴിഞ്ഞ്, രണ്ട് കഴിഞ്ഞ്, മൂന്ന് കഴിഞ്ഞ്, ഇത്ര നാളും കോവൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പം മൂന്ന് നാല് കോവൽ കയറി വരുന്നുണ്ട് നന്നായിട്ട്. ഒരു വലിയ കോവൽ ഉണ്ടാകുന്ന കണ്ടമാനായതുകൊണ്ട് എലിയൊക്കെ എല്ലാം അതിൻ്റെ മുകളിലൂടെ കയറി അപ്പുറം നിന്ന് ഇങ്ങോട്ട് കിടക്കുന്നു, അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. അത് ഇവിടെ മുഴുവൻ കോവലായിരുന്നു. അപ്പോൾ ഇനി പുതിയ കോവൽ ഇതേ കയറി വരുന്നു. ഇവിടെ ഒരു കോവൽ, അവിടെ ഒരു കോവല, ഒന്ന് നാല് അഞ്ച് സ്ഥലത്ത് കോവൽ കയറി വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആയിക്കോളൂ. പിന്നെ വേറെ മുട്ടപ്പയർന്ന് വന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ വാളോരങ്ങി പയറുണ്ട്, അതൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ള പച്ചക്കറികളാണ്. പിന്നെ ചതുരപ്പയർ കിടക്കണുണ്ടോ, അതും ഇഷ്ടംപോലെ ഉണ്ടാകുന്നു. പറ്റാ തീരുമില്ലാത്തോണം ചതുരപ്പയർ ഉണ്ടാകും. എല്ലാം ഇത് വരുന്ന ആർക്കെല്ലാം ഒക്കെ പറിച്ചു കൊടുക്കും. ആർക്കെല്ലാം വിഷമില്ലാത്ത പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മുടെ പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് പറിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. വിൽക്കാറുണ്ട് തന്നെയാണ് ഒരു കിലോ 25 രൂപ കിട്ടും, അല്ലെ 50 രൂപ കിട്ടും. അതുകൊണ്ട് എനിക്ക് സന്തോഷം. പക്ഷേ വേറെയുള്ളവർക്ക് പറിച്ചു കൊടുക്കുമ്പോഴേക്കും ഇപ്പം ക്യാരറ്റ് എല്ലാം കണക്ക് കുറച്ച് പെട്ടെന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിവിടെ അയലൊക്കത്തുള്ള നാലഞ്ച് വീട് കളിക്കണ അല്ലെന്നും വെച്ചെന്നും വെച്ച് കൊണ്ടേ കൊടുക്കും. അവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവിടെ കൊണ്ടേ കൊടുക്കും, അവർക്ക് ഭയങ്കര സന്തോഷം. കീടങ്ങളുടെ ആക്രമണം തീരെ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ മികച്ച വിളവും ലഭിക്കുന്നുണ്ട്. ജൈവ കൃഷിയല്ല, നമ്മൾ ഒരു രാസവളോ ഇതെല്ലാം മരുന്നും അടിക്കുന്നില്ല. ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഇച്ചിരി പുഴുക്കേട് പോലെയൊക്കെ കാണുമ്പം ഈ നമുക്ക് രണ്ടൊന്ന് വെച്ചൂർ പശുണ്ട്, ആ വെച്ചൂർ പശുവിൻ്റെ മൂത്രം ഇച്ചിരി അടിച്ചു കൊണ്ട് കഴിഞ്ഞാലും സംഗതി ഒരുമാതിരിയുള്ള കേടൊക്കെ മാറിക്കോളും. പിന്നെ ഞാൻ ഈ മുട്ടപ്പയറിലൊക്കെ ഈ കറുത്ത ഈച്ചയൊക്കെ വന്ന് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കാൾ നല്ല ശക്തിയിൽ വെള്ളം അടിച്ചു കൊടുക്കും. ആ ജീവികളങ്ങ് തെറിച്ച് പൊക്കോളും, പിന്നെ അതുങ്ങൾ കയറി വരികയല്ല. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതേ കുത്തിരി കരി ഈ കറുത്ത ഈച്ച പോലെ വള്ളിയക്കട മുഴുവൻ പൊതിഞ്ഞോണ്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് നല്ല ശക്തിയിൽ മോട്ടർ കൊണ്ടുപോയിട്ട് വെള്ളം അടിച്ചു കൊടുക്കും. അതെല്ലാം തെറിച്ച് പോയപ്പോൾ ക്ലീനായി. കാരണം അതിൻ്റെ താഴെ മീനുണ്ട്, ഗൗരാ മീൻ മുട്ടയിടാറായിട്ടുള്ള ബ്രീഡിങ് പോയിന്റാണ്. അവിടെ കൊണ്ടൊന്നും ഒരു മരുന്നും അടിക്കാൻ പറ്റില്ല. അടിച്ചു കഴിഞ്ഞാൽ മീൻ ചത്തുപോകും, അല്ലെങ്കിൽ ചെടിയിലും ആണെങ്കിലും വയറലാണെങ്കിലും ഭയങ്കര വിഷമാണ്. നമുക്ക് തേനീച്ചയുണ്ട്, അഞ്ചെട്ട് വീട്ടിൽ തേനീച്ചയുണ്ട്. അപ്പോൾ അതുമെല്ലാം എല്ലാത്തിനും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. കോഴി, മുയൽ, മീൻ എന്നിവയെ വളർത്തിയാണ് തൻ്റെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വളം ഇദ്ദേഹം കണ്ടെത്തുന്നത്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും നട്ടോണ്ടിരിക്കും. ഞാൻ റാഞ്ചി ചെന്നപ്പോഴല്ലോ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് മുഴുവനും ഭയങ്കര മണലാരണ്യം പോലെ കിടക്കുക. മുറ്റം ഒരു കുഞ്ഞ് പ്ലോട്ടേ ഉള്ളൂ, 5-8 സെന്റ് ഏതാണ്ടേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കെട്ടിടം കഴിഞ്ഞിട്ട് ഒരു വോളിബോൾ കോർട്ടിനുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ സൈഡ് മുഴുവൻ വെറുതെ മരുഭൂമി പോലെ കിടക്കുക. ഞാൻ കണ്ടു കഴിഞ്ഞാൽ പച്ചപ്പ് വേണം എനിക്ക്. അതിനൊരു ഉടനെ തന്നെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കിടന്ന കറുകപ്പുല്ല് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നട്ടു. പിന്നെ എന്തെങ്കിലും ചെടികൾ കിട്ടുമ്പോൾ നമുക്ക് നടാം. ഇപ്പം അവിടെ ഒരു ചെടി പച്ചപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ പുല്ല് നട്ടതായിട്ട് വെള്ളം ഒഴിച്ചു നോക്കും. പഞ്ചാബിലെ ഹുഷാർപൂർ പഞ്ചാബിലൊക്കെയാണ് പ്ലാന്. സ്കൂളിൻ്റെ കോട്ടലോ ഇവിടുന്ന് കേരളത്തിൽ വന്നിട്ട് പോകുന്നു എപ്പോഴും എന്തെങ്കിലും കുറേ മരച്ചെടികൾ, സുഗന്ധ ചെടികളോ പ്ലാവും തൈകളോ മോം തൈകളൊക്കെ മേടിച്ചുപോയി അവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കടൽ മരങ്ങളും എല്ലാം നട്ടിട്ടുണ്ടിരിക്കുകയാണ്. സ്കൂൾ ടൈം സ്കൂളിലെ പ്രിൻസിപ്പിൾ സ്കൂൾ പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൻ്റെ കോർട്ടും സൈഡും എല്ലാം അങ്ങനെ എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ റാഞ്ചിയിൽ ഞാൻ കൊണ്ടുവന്നിട്ട പ്ലാവ് നല്ല ഇവിടുന്ന് കേരളത്തിൽ കൊണ്ടുപോയ പ്ലാവ് ചക്കയായി, ഇഷ്ടംപോലെ ചക്കയായി എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആശ്രമത്തിന് സമീപം റോഡ് വൃത്തിയായി കിടക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പച്ചക്കറികളും ചെടികളുമാണ് അച്ഛൻ നട്ടിരിക്കുന്നത്. വർച്ചകൃഷ്ണി ഞാൻ 2018-19 ഇടുക്കി ജില്ലയിലെ ബെസ്റ്റ് ഗിഫ്റ്റ് തിലാപ്പിയ കർഷകൻ എന്നുള്ള ഒരു പ്രൈസൊക്കെ, ഒരു അവാർഡ് പോലെ ഒരു പ്രൈസൊക്കെ അവർ എനിക്ക് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ താഴെ കുളത്തിൽ താഴെ പോകുമ്പോൾ കാണാം. ഇത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോയിക്കാർപ്പിലിട്ടിരിക്കുന്നു. അവിടെ 2-3 ജോടി ഗൗരാമിയുണ്ട്, ബ്രീഡിങ് പേർ നല്ല വിലയുള്ളതാണ്. പക്ഷേ
ഇവിടെ മുട്ടയിട്ടിട്ട് വിരിയുന്നില്ല. കാരണം ഇവിടെ തണുപ്പ് കൊണ്ടുതരണം. അവര് വേറൊരു എക്സ്പെർട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ ഇവിടെ തണുപ്പ് കൊടുത്താൽ വെള്ളം ഈർത്ത് വെച്ച് ചൂടാക്കി കൊടുത്താലേ ഇവിടെ മുട്ട വിരിയുള്ളൂ. അത് ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി കാത്ത് കാത്തി നട്ടിട്ട് വിരിഞ്ഞിട്ടില്ല, മുട്ട വിരിഞ്ഞിട്ടില്ല. കൂടാതെ 5 ഏക്കറോളം സ്ഥലത്ത് ഏലകൃഷിയും മത്സ്യകൃഷിയും നടത്തി വിജയം കൊയ്യുകയാണ് ഫാദർ അഗസ്റ്റിൻ പൂണേലിൽ.